ഓട്ടോമാറ്റിക് ഡോറാണ്. അപ്പൊ നമ്മൾ ഇന്ന് ലോക്കൽ ക്രാഫ്റ്റിൽ ഒരു ഓട്ടോമാറ്റിക് ഡോർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ വീടിലേക്ക് കിടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ആടൊക്കെ കേറി വരും. ഈ വൈഫൈ ഒക്കെ ഉണ്ടെങ്കിലേ. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പ്രഷർ പ്ലേറ്റ്, വുഡൻ പ്രഷർ പ്ലേറ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു സ്റ്റിക്കി പിച്ചൻ, പിന്നെ പിന്നെ ഒരു റെഡ് സ്റ്റോൺ ടോർച്ചും, പിന്നെ ഒരു റെഡ് സ്റ്റോണും. അപ്പോൾ ഇനി വേണ്ടത് ഒരു ഒരു ഓക്കൂട്ട് പ്ലാങ്ക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലോക്ക്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് റെഡ് സാൻഡ് സ്റ്റോൺ ആണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീടിലേക്ക് പോവാം. ആദ്യമേ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ റെഡ് സ്റ്റോൺ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് രണ്ട്, ഇവിടെ മൂന്ന്, പിന്നെ ഇതിൻ്റെ നാട്ടിലായിട്ട് ഇവിടെ ഇങ്ങനെ രണ്ട് പ്രാവശ്യം കുഴിക്കണം. എന്നിട്ട് അടുത്ത വർഷം ഇതുപോലെ കുഴിക്കണം. അടുത്ത സമയത്ത് ഒരേ ഒരു ബ്ലോക്ക് കുഴിച്ചാൽ മതി. ഇനി റെഡ് സ്റ്റോൺ ഇവിടെയും ഇവിടെയും ചെയ്യണം. എന്നിട്ട് നമുക്കൊരു റെഡ് സ്റ്റോൺ ടോർച്ച് ആവശ്യമാണ്. ഇവിടെ ഇപ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെ നിങ്ങളും ചെയ്താൽ മതി. നമ്മളിവിടെ റെഡ് സ്റ്റോൺ ഇട്ട്, ഇനി റെഡ് സ്റ്റോൺ ടോർച്ച്. ഇനി നമ്മൾ ഓക്കൂട്ട് പ്ലാങ്ക്സ് കൊണ്ട് ഇവിടെ കവർ ചെയ്യുവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കവർ ചെയ്ത് തീർക്കണം. ഇനി ഇവിടെ ഒരു റെഡ് സ്റ്റോൺ വെക്കണം. അടിയിൽ റെഡ് സ്റ്റോൺ ടോർച്ച് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ റെഡ് സ്റ്റോൺ തിളങ്ങുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റിക്കി പിച്ചൺ ഇട്ട് കൊടുക്കാം. സോറി, ഉദ്ദേശിച്ച് തെറ്റിപ്പോയേ. അപ്പോൾ നമ്മളിവിടെ ഒരു ഓക്കൂട്ട് പ്ലാന്റ്സ് ഇവിടെ അങ്ങ് ഇടുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു റെഡ് സ്റ്റോൺ, പിന്നെ ആവശ്യം സ്റ്റിക്കി പിച്ചൺ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഇവിടെ ഇവിടും റെഡ് സ്റ്റോൺ വെക്കണം, പിന്നെ ഇവിടെ സ്റ്റിക്കി പിച്ചൺ വെക്കണം. പൊളിഞ്ഞ് കണ്ടോളും. ഇനി നമുക്കാവശ്യം ഗ്ലാസ്സാണ്. അപ്പോൾ ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞ് ഇനി ഇവിടെ പ്ലേസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വുഡൻ പ്രഷർ പ്ലേറ്റും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവിടെ വുഡൻ പ്രഷർ പ്ലേറ്റ് ഇല്ലല്ലോ, അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് അടിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അപ്പോൾ ഇത് നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്കതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം.
ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈനും മതിയാവും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനും എടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇവിടെ ഇവിടെയും കൂടെ ബ്ലോക്ക് സപ്ലൈ ചെയ്യുകയാണ്. അപ്പം മറ്റേ സൈഡ് കൂടെ കവർ ചെയ്ത് കൊടുക്കാം നമുക്ക് ബ്ലോക്ക്സ്. നിങ്ങളുടെ ഡിസൈനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് കവർ ചെയ്യാം. ഞങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ കവർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡോറ് ഏകദേശം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് നടന്ന് നോക്കാം അതുവഴി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ആരും കാണാതിരിക്കാൻ ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം കണ്ട ഒരു കോഴി പോയപ്പോൾ ഇത് ഓണായേ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് മറയ്ക്കാം താണ്ടിങ്ങനെ, ആർക്കൊന്നും പിടി കിട്ടൂല. ഇപ്പം താണ്ടേ ഒരാൾക്ക് പോലും പിടി കിട്ടൂല. താനെ പോകുന്നു, തുറക്കുന്നു. വേണ്ട, ഇവിടെ വേണമെങ്കിൽ മറയ്ക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഒരു വീട് നിർമ്മിക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ നമുക്ക് വീട്ടിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പരിപാടികളൊക്കെ കഴിഞ്ഞ് കേട്ടാണ്ട് നമ്മുടെ വീട് അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിവിടെ ആവശ്യത്തിന് ക്രാഫ്റ്റിംഗ് ടേബിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബെൽ ഐക്കണും കൂടെ നീക്കി കൊടുക്കുക.